കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങളെ നിറവേറ്റുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ഇടുക്കി ജലവൈദ്യുതി പദ്ധതി. കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജീവവായു പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇടുക്കി അണക്കെട്ടം. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ആർച്ച്ഡാം, രാജ്യത്തെ ആദ്യത്തെ ആർച്ച്ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി തുടങ്ങി നിരവധി വിശേഷണങ്ങളും ഇടുക്കി ഡാമിന് സ്വന്തമാണ്. പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ 3 അണകൾ കെട്ടി മെരുക്കിയെടുത്ത് വൈദ്യുതി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഇടുക്കിയിൽ നടക്കുന്നത്. ചരിത്രം പലപ്പോഴും അങ്ങനെയാണ്, ആകസ്മികമായ സംഭവങ്ങളാണ് പിന്നീട് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇരമ്പിയെത്തുന്ന പെരിയാറിനെ തടുത്തു നിർത്തിയാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതകൾ ഉണ്ടെന്ന ആശയം ആദ്യമായി നാമ്പിട്ടത് ഇറ്റാലിയൻ എഞ്ചിനീയറായിരുന്ന ഇ ജെ ജേക്കബിന്റെ മനസ്സിലായിരുന്നു. വലിയ ആ ആശയത്തെ പദ്ധതി രൂപത്തിലാക്കിയ ജേക്കബ് ഇക്കാര്യം 1919 ഏപ്രിലിൽ തിരുവിതാംകൂർ ഭരണകൂടത്തെ അറിയിക്കുകയായിരുന്നു. എന്നാൽ അനുകൂലമായി യാതൊന്നും തന്നെ സംഭവിച്ചില്ല. പള്ളിവാസൽ പദ്ധതിയിലായിരുന്നു അന്നത്തെ ഭരണാധികാരികൾക്ക് താല്പര്യം. പുതിയ ഒരു പദ്ധതിയും ചിലവുകളും അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി തോന്നിയതുമില്ല. പിന്നീട് പെരിയാറിന്റെ സാധ്യതകൾ മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് 1922 മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോൺ ഇടുക്കി മലനിരകളിൽ വേട്ടയ്ക്കായി വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം വഴികാട്ടിയായി കരുവെള്ളയൻ കൊലുമ്പൻ എന്ന ആദിവാസിയും ഉണ്ടായിരുന്നു. കൊലുമ്പൻ ജോണിനൊരു കാഴ്ച കാട്ടിക്കൊടുത്തു. തല ഉയർത്തി നിൽക്കുന്ന കുറവൻ കുറത്തി എന്നീ രണ്ട് മലകൾ, നടുവിലൂടെ ഒഴുകുന്ന പെരിയാർ. ചില കാഴ്ചകൾക്കൊരു പ്രത്യേകതയുണ്ട്. മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ അത് ധാരാളം. പുതിയ ആശയങ്ങളും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മുഹൂർത്തങ്ങളും അതിൽ നിന്ന് പിറവിയെടുക്കും. ഇടുക്കിയിൽ ഡാം കെട്ടി പെരിയാറിനെ മെരുക്കി അതിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന ചിന്ത ജോൺ സഹോദരനുമായി പങ്കുവച്ചു. എഞ്ചിനീയറായിരുന്നു ജോണിന്റെ സഹോദരൻ തോമസ്. സഹോദരന്റെ സഹായത്തോടെ ജോൺ പദ്ധതി റിപ്പോർട്ട് 1932 തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിച്ചു. 26 കോടി രൂപയായിരുന്നു സമർപ്പിക്കപ്പെട്ട പദ്ധതിയുടെ ചിലവ്. അന്നത്തെ കാലത്ത് ഭീമമായ തുകയായിരുന്നു ഇത്. എന്നാൽ കാര്യങ്ങൾക്ക് യാതൊരു പുരോഗമനവും ഉണ്ടായില്ല. 1937 ഇറ്റലിക്കാരനായ ഒരു എഞ്ചിനീയറും പദ്ധതിക്ക് അനുകൂലമായ ഒരു പഠന റിപ്പോർട്ട് സർക്കാരിന് നൽകുകയുണ്ടായി. പദ്ധതിക്ക് അനുകൂലമായ നിരവധി റിപ്പോർട്ടുകൾ പലപ്പോഴായി പിന്നെയും സമർപ്പിക്കപ്പെട്ടു. 1947 തിരുവിതാംകൂർ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന ജോസഫ് ജോൺ നൽകിയ റിപ്പോർട്ടായിരുന്നു പദ്ധതിക്ക് അനുമതി ലഭിക്കാൻ ഇടയാക്കിയത്. റിപ്പോർട്ട് തയ്യാറാക്കാനായി WJ ജോണിന്റെ പഴയ റിപ്പോർട്ടും ജോസഫ് ജോൺ വിശകലനം ചെയ്തിരുന്നു. 1956 അവസാന കാലത്താണ് പിന്നീട് പദ്ധതിക്ക് കാര്യമായ ഒരു ചലനമുണ്ടാകുന്നത്. ജലവിഭവ കമ്മീഷൻ വിശദമായ പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് 1961 സമർപ്പിച്ചു. ഒടുവിൽ എല്ലാ തടസ്സങ്ങളെയും തള്ളി നീക്കിക്കൊണ്ട് 1961 പദ്ധതിയുടെ രൂപരേഖയും തയ്യാറായി. 1963 ആസൂത്രണ വകുപ്പിന്റെ അംഗീകാരവും പദ്ധതിക്ക് ലഭിച്ചു. പ്ലാനിംഗ് കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടെ തൊട്ടടുത്ത വർഷം സൂപ്രണ്ട് എഞ്ചിനീയർ EU ഫിലിപ്പോസിന്റെ ചുമതലയിൽ പ്രാഥമിക ജോലികൾ ആരംഭിച്ചു. വലിയ ചർച്ചകൾക്ക് ശേഷം പദ്ധതി ഉദ്ഘാടനം 1969 ഏപ്രിൽ 30 അന്നത്തെ കേരള മുഖ്യമന്ത്രി EMS നിർവഹിച്ചു. നിർമ്മാണ ചുമതല സംസ്ഥാന വൈദ്യുതി വകുപ്പിനായിരുന്നു. സംസ്ഥാന സർക്കാരിനെയും വൈദ്യുതി ബോർഡിനെയും സംബന്ധിച്ചിടത്തോളം പുതിയൊരു പദ്ധതിയാണ് ആർച്ച്ഡാം നിർമ്മാണം. കനേഡിയൻ കമ്പനിയായ SNC-Lavalin സഹായം ഇക്കാര്യത്തിൽ അവർക്ക് ലഭിച്ചു. ടെക്നിക്കൽ ഉപദേശം ലാവ്ലിൻ കമ്പനിയുടെ എഞ്ചിനീയർമാരാണ് നൽകിയത്. പദ്ധതി നടത്തിപ്പിനായി കനേഡിയൻ ധനസഹായവും ലഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാനഡ നേതൃത്വം നൽകിയപ്പോൾ ആർച്ച്ഡാം നിർമ്മാണത്തിന്റെ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന ഫ്രാൻസിലെ സാങ്കേതിക വിദഗ്ധരും പദ്ധതിയുടെ പങ്കാളികളായി. തൊഴിലാളികളെ വലിയ തോതിൽ ആവശ്യമായ പദ്ധതിക്കായി രാജ്യത്തിന്റെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും അവരെ എത്തിക്കുകയായിരുന്നു. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു ഇതിന്റെ ചുമതല. ആദ്യഘട്ടത്തിൽ 15,000 തൊഴിലാളികളെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിച്ചു. രാവിലെ 6 മണിക്ക് തുടങ്ങി 3 ഷിഫ്റ്റുകളായി രാപ്പകലില്ലാതെ ആയിരുന്നു നിർമ്മാണം. ഡാം നിർമ്മാണത്തിനിടയിൽ 85 തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്തു. നിർമ്മാണ പ്രവർത്തനത്തിനായി ഇടുക്കിയിലെത്തിയ തൊഴിലാളികളിൽ പലരും പിന്നീട് ഡാം നിർമ്മാണം കഴിഞ്ഞിട്ടും മടങ്ങിപ്പോയതുമില്ല. ഇടുക്കിക്കാരായി പലരും ഇവിടെ തന്നെ തുടരുകയായിരുന്നു. കുറവൻ കുറത്തിമല WJ ജോണിന് കാട്ടിക്കൊടുത്ത കൊലുമ്പന്റെ സേവനം മുൻനിർത്തി KCB അദ്ദേഹത്തിന് ജീവിതാവസാന കാലത്ത് 60 രൂപ പെൻഷൻ നൽകി. കൊലുമ്പൻ 1970 മരിച്ചു. ഡാം കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപായിരുന്നു കൊലുമ്പന്റെ മരണം. കൊലുമ്പന്റെ കാലശേഷം മകന് 40 രൂപ ധനസഹായം നൽകി വന്നുവെങ്കിലും കാലക്രമേണ അത് നിർത്തലാക്കി. 1973 റിസർവോയറിൽ വെള്ളം ശേഖരിക്കാൻ തുടങ്ങി. പിന്നീട് 1975 ട്രയലും നടത്തി.
1976 February 12 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഊർജ മേഖലയ്ക്ക് ഇത് അഭിമാന നിമിഷവുമായി. വലിയൊരു നിർമ്മാണ അത്ഭുതമായി തല ഉയർത്തി നിൽക്കുകയാണ് ഇടുക്കി ആർച്ച് ഡാം. കുറവൻ കുറത്തി മലകളെ കമാന ആകൃതിയിൽ ഒരു അണകെട്ടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പെരിയാറിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഇടുക്കി ഡാമിന്റെ നിർമ്മാണം. ഭൂചലനം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ പാകത്തിനുള്ളതാണ് ഡാമിന്റെ രൂപകൽപ്പന. IS 456 2000 മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ചാണ് ഇടുക്കി ഡാമിന്റെ നിർമ്മാണം. കോൺക്രീറ്റ് മിശ്രിതത്തിന്റെ താപനില കുറയ്ക്കാനായി ഐസ് ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. 168.9 meter പൊക്കമുണ്ട് ശക്തമായ ഈ അണക്കെട്ടിന്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്ന ബഹുമതിയും ഇടുക്കി അണക്കെട്ടിനുള്ളതാണ്. 925 meter ഉയരമുള്ള കുറത്തിമലയുടെയും 839 meter ഉയരമുള്ള കുറവൻ മലയുടെയും കുറുകെ 555 feet ഉയരത്തിൽ കമാന ആകൃതിയിൽ ഒരു ഡാം, അതാണ് ഇടുക്കിയിലെ അണക്കെട്ട്. മലകളെ ബന്ധിപ്പിക്കുന്ന ഇടുക്കിയിലെ പ്രധാന അണക്കെട്ടിനെ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല പെരിയാറിലെ ജലത്തിന്റെ അളവിനെ. അതിനായി ഇടുക്കി ഡാമിന് പുറമെ കുളമാവിലും ചെറുതോണിയിലുമായി രണ്ട് അണക്കെട്ടുകൾ കൂടി നിർമ്മിച്ചു. പെരിയാറിൽ സംഭരിക്കുന്ന വെള്ളം ചെറുതോണി പുഴയിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെറുതോണിയിൽ ഡാം കെട്ടിയിരിക്കുന്നത്. സമാനമായ നിലയിൽ ജലം കിളിവള്ളിത്തോടിലൂടെ നഷ്ടപ്പെടാതിരിക്കാനായി കുളമാവിലും ഡാം നിർമ്മിച്ചു. പെരിയാറിന്റെ കൈവഴിയായ ചെറുതോണി പുഴയെ വഴിതിരിച്ച് വിട്ടുകൊണ്ടാണ് ചെറുതോണി അണക്കെട്ടിന്റെ നിർമ്മാണം. ഇടുക്കി ഡാമിന് 1 kilometer പടിഞ്ഞാറ് മാറിയാണ് ചെറുതോണി ഡാമിന്റെ സ്ഥാനം. ഇടുക്കി ഡാമിന് 30 kilometer പടിഞ്ഞാറ് മാറി കുളമാവ് ഡാമും സ്ഥിതി ചെയ്യുന്നു. 3 അണക്കെട്ടുകൾ വഴി സംഭരിക്കുന്ന ജലമാണ് റിസർവോയറിൽ സംഭരിക്കുക. ഡാം പണിത് ഇരട്ടയാറിൽ നിന്ന് ഭൂഗർഭ തുരങ്കം വഴി അഞ്ചുരുളിയിലും പീരുമീട്ടിലും അഴുതയാറിന് കുറുകെ ചെക്ക് ഡാം പണിത് തുരങ്കം വഴി പെരിയാർ നദിയിലും വെള്ളം എത്തിക്കുന്നു. ഇടുക്കി വൈദ്യുതി പദ്ധതിയുടെ വൃഷ്ടി പ്രദേശം വളരെ വലുതാണെന്ന് സാരം. 5 നദികൾ, 20 ഇതര ഡാമുകൾ, അനേകം ഭൂഗർഭ തുരങ്കങ്ങൾ, ഇതെല്ലാം ആർച്ച് ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 300 വർഷമാണ് ഇടുക്കി ഡാമിന്റെ കാലാവധിയായി കണക്കാക്കുന്നത്. 60 ചതുരശ്ര kilometer ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഡാമിന്റെ ജലസംഭരണിയിൽ 74.5 ദശലക്ഷം ഖനയടി വെള്ളം നിറയ്ക്കാനാവും. 70.5 feet വരെ മാത്രമാണ് സംഭരിക്കുക. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിക്ക് 780 megawatt ഉൽപാദന ശേഷിയാണുള്ളത്. ഇടുക്കി റിസർവോയറിന് താഴെയുള്ള ചെറുതോണി, കുളമാവ് എന്നീ 2 ഡാമുകളാണ് പവർഹൌസിലേക്ക് വെള്ളം എത്തിക്കുന്ന ചാനലുകളായി പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും തുരങ്കം വഴി വൈദ്യുതി ഉൽപാദനത്തിനാവശ്യമായ വെള്ളം 40 kilometer അകലെയുള്ള മൂലമറ്റത്തെ ഭൂഗർഭ പവർഹൌസിലേക്ക് ടണൽ വഴി എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നാടുകാണി മലയുടെ മുകളിൽ നിന്നും 750 meter അടിയിലായാണ് ഭൂഗർഭ വൈദ്യുതി നിലയം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം കൂടിയാണ് മൂലമറ്റം. ചെറിയ പ്രയത്നമൊന്നുമല്ല ഇത്തരമൊരു വൈദ്യുതി നിലയം പണിയാനായി വേണ്ടി വന്നത്. 84,000 cubic meter പാറകൾ നീക്കം ചെയ്യേണ്ടി വന്നു നിർമ്മാണത്തിനായി. ഇവിടേക്കുള്ള പ്രവേശനം വളരെ നിയന്ത്രിതമാണ്. വൈദ്യുതി നിലയത്തിലെ സ്വിച്ച് യാർഡിലേക്ക് പ്രത്യേക കേബിൾ ഉപയോഗിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്തിക്കുക. 130 megawattന്റെ 6 turbines ഈ നിലയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് കേരളത്തിന്റെ ഊർജ ആവശ്യങ്ങളെ ഒരു പരിധിയോളം നിറവേറ്റുന്നു. 780 megawattന്റെ ഉൽപാദനമാണ് നടക്കുന്നത്. വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം വെള്ളം ടണലുകൾ വഴി കുടയത്തൂർ പുഴയിലേക്ക് ഒഴുക്കിവിടും. ഈ വെള്ളം കൃഷിക്കായി ഉപയോഗിക്കും. ഇടുക്കി അണക്കെട്ടിന് ഷട്ടറുകളില്ല. കുളമാവിലും സമാനമായ അവസ്ഥയാണുള്ളത്. സംഭരണ ശേഷിക്ക് അപ്പുറത്തേക്ക് ജലനിരപ്പ് ഉയർന്നാൽ ചെറുതോണി വഴിയാണ് വെള്ളം തുറന്നുവിടുക. 5 ഷട്ടറുകളുണ്ട് ചെറുതോണി അണക്കെട്ടിന്. 4 തവണ ഡാം തുറന്നുവിട്ടിട്ടുണ്ട്. 1981-92 വർഷങ്ങളിൽ ഡാം തുറന്നുവിട്ടിരുന്നു. പിന്നീട് ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കുന്നത് 2018 മഹാപ്രളയകാലത്താണ്. ഇപ്പോൾ 2021 വീണ്ടും ചെറുതോണിയുടെ ഷട്ടർ തുറക്കേണ്ടി വന്നു. മുൻകരുതൽ എന്നോണമാണ് ഈ നടപടി. 2018 ദുരന്തം നൽകിയ പാഠമാണ് തീരുമാനത്തിന് പിന്നിൽ. പുറത്തേക്കൊഴുകുന്ന ജലം ചെറുതോണി ടൗൺ, പെരിയാർ, ലോവർ പെരിയാർ അണക്കെട്ട്, ഭൂതത്താൻകെട്ട്, കാലടി, നെടുമ്പാശ്ശേരി, ആലുവ വഴി അറബിക്കടലിൽ എത്തിച്ചേരും. ഡാം തുറന്നുവിടുന്നത് സംസ്ഥാന വൈദ്യുതി ബോർഡിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. ചെറുതോണിയിൽ ഒരു ഷട്ടർ 50 centimeter ഉയർത്തുമ്പോൾ ഒരു സെക്കൻഡിൽ 1875 രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. 1 മണിക്കൂർ സമയത്തേക്ക് 3 ഷട്ടറുകൾ 50 centimeter ഉയരുമ്പോൾ സംഭവിക്കുന്ന നഷ്ടം 2 crore മീതെ വരും.
പുറത്തേക്ക് ഒഴുക്കിവിടുന്ന ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ലഭിക്കേണ്ടിയിരുന്ന വരുമാനം മുൻനിർത്തിയാണ് നഷ്ടം കണക്കാക്കുക. എന്നാൽ 2018 മുൻകാല അനുഭവം കണക്കിലെടുക്കുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും KCB നഷ്ടക്കണക്കുകളെക്കാൾ പരിഗണന അർഹിക്കുന്നു. കാലവർഷത്തിൽ പെരിയാർ കലിവുകൊണ്ടൊഴുകിയപ്പോഴെല്ലാം വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി എന്നതാണ് പഴയകാല ചരിത്രം. 99 വെള്ളപ്പൊക്കം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. താഴ്ന്ന പ്രദേശമായ കുട്ടനാട്ടിൽ കാലവർഷ സമയത്ത് പ്രളയ സമാനമായ സാഹചര്യമുണ്ടാകാൻ പെരിയാറിലെ വെള്ളം കാരണമായിരുന്നു. കേരളത്തെ, പ്രത്യേകിച്ചും എറണാകുളം, തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ ഇടുക്കി ഡാമിന് വലിയ പങ്കുണ്ട്. ഇടുക്കി ഡാം നിലവിൽ വന്നത് കുട്ടനാടിന്റെ ദുരിതം കുറയ്ക്കാൻ സഹായകമായി. വൈദ്യുതി ഉൽപാദനത്തിനൊപ്പം വെള്ളപ്പൊക്കം തടയുക എന്നതും ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിലൂടെ സാധ്യമായി. കേരളത്തിന്റെ ഊർജ്ജ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ അളവിൽ സംഭാവന നൽകിയിട്ടുള്ള ഇടുക്കി ജലവൈദ്യുതി പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന ഘട്ടത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ്.